ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈവ് മീഡിയ പീലറിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾ സ്വന്തം മോഹിൻ പെരുവലൂർ. ഇന്ന് നിങ്ങൾ കുഞ്ഞിൽ അവതരിപ്പിക്കുന്നു ഹൈദരാബാദ് ചിക്കൻ കറി. ഹൈദരാബാദ് ചിക്കൻ കറി കാണാൻ മാത്രമല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അതൊന്നും ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കപ്പെടുത്തുമെന്ന് വിശ്വാസം. നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എനിക്ക് വേണം. സബ്സ്ക്രൈബും ഉണ്ടാക്കിയേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വേണ്ടത് ഒരു 5 സവാള കുനുകുനാരിഞ്ഞത്, ഒരു ക്യാപ്സിക്കം, പിന്നെ 2 തക്കാളി, പിന്നെ 3 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ്, പിന്നെ നമുക്ക് വേണ്ടത് കസ്കസ് കുറച്ച്, പിന്നെ ഒരു കുറച്ച് പട്ട, പിന്നെ ജീരകം, പെരിഞ്ജീരകം, ഏലക്കായ, കുരുമുളക്, കരയാമ്പൂ, പട്ടയരയില. അപ്പോൾ നമ്മൾ നമ്മുടെ പാത്രം വെച്ചു. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ചു. പട്ടയരയില, ഏലക്കായ, കരയാമ്പൂ, പിന്നെ നമ്മുടെ പട്ട, നമ്മുടെ കസ്കസ്, അത് നമ്മൾ ഈ ഈ സൺഫ്ലവർ ഓയിലൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പിരി പൊട്ടിത്തെറിക്കുന്ന സീൻ വരും. ആ സീൻ വരുമ്പോൾ നമ്മുടെ അരിഞ്ഞുവെച്ച ക്യാപ്സിക്കം അതിലേക്ക് വിതറി കൊടുക്കുക. വിതറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാപ്സിക്കം ഇങ്ങനെ ഇതും കൂടിയിട്ട്, ഗരം മസാല ഒരു പൊടിയും കൂടിയിട്ട് ഒരു സ്മെല് വരും. ആ സ്മെല് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഹൈദരാബാദ് ചിക്കൻ കറിയുടെ നമ്മുടെ വക ഒരു കയ്യൊപ്പായിട്ട് നമ്മൾ നമ്മുടെ കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുക. ഈ കറിവേപ്പില ഇട്ട കൊടുത്ത ഒന്ന് വഴലുമ്പോഴേക്കും നമ്മുടെ സവാള ഇടുക. സവാള ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി പിടിപ്പിക്കുക. സവാള ഇട്ട് ഇളക്കി പിടിപ്പിക്കുന്ന വെച്ചാൽ സവാളയുടെ എല്ലാ പതിക്കും നമ്മുടെ എണ്ണ, അതായത് സൺഫ്ലവർ ഓയിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്തിനാ സൺഫ്ലവർ ഓയിൽ വെച്ച് വെളിച്ചെണ്ണ വെച്ച് ഇടയെന്ന്? ഇല്ല, സൺഫ്ലവർ ഓയിൽ വെച്ചാൽ നമുക്ക് ഈ വഴറ്റൽ പ്രോസസ്സൊന്നും ലെങ്ത്തിയേ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ വെച്ച്. നമുക്കിത് വഴറ്റാൻ ഈസിക്ക് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് 2 കല്ലുപ്പിൻ്റെ ഇതിട്ടിട്ട്, 2 കല്ലുപ്പ് ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് വേവിക്കാം. അങ്ങനെയായാലും ചെയ്യാം. നമ്മൾ എന്ത് എപ്പോഴും സവാള വഴറ്റുമ്പോൾ സിമ്മിലിട്ടിട്ട് സവാള വഴറ്റണം. അപ്പോൾ നമ്മൾ ഇതൊന്ന് സവാള വഴറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മീഡിയം വേവ് മതി, അധികം അല്ലാണ്ട് വേവും വേണ്ട സവാള. അപ്പോൾ സവാള ഒരുവിധം ആയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കാം. മഞ്ഞപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തപ്പോൾ നമ്മളൊരു 2.5 ടീസ്പൂണ് മല്ലിപ്പൊടി, നമ്മൾ മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വേണ്ടത് നമ്മുടെ മുളക് പൊടി. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം സാധനം ഡ്രൈ ആവും. അപ്പോൾ തന്നെ നമ്മുടെ തക്കാളി ഇടുക. തക്കാളി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ സാധനം ഇതുപോലെ ആവും. അപ്പോൾ ഒരു 2.5 ടീസ്പൂണ് നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 ടീസ്പൂണ് നമ്മുടെ ചിക്കൻ മസാല. ചിക്കൻ മസാല നിങ്ങളിത് തവി കണ്ടിട്ട്, ഡയറക്റ്റ് തവിയിലേക്ക് ഇട്ട് കൊടുക്കണം. അത് കണ്ടിട്ട് പേടിക്കേണ്ട, ആകെ 2 ടീസ്പൂണുള്ളൂ, 2 ടേബിൾ ടീസ്പൂണുള്ളൂ. അത് കാണുമ്പോൾ കണ്ടിട്ട് പേടിക്കേണ്ട. അതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി പിടിപ്പിക്കുക. നല്ലപോലെ ഇളക്കി പിടിപ്പിക്കുക, അത് ഗ്രേവി ഒരു ഇങ്ങനെ തിക്നെസ് ഗ്രേവി ആവും. അതിലേക്ക് നമ്മുടെ കഴുകി വെച്ച നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി പിടിപ്പിക്കുക. ചിക്കൻ ഇട്ട് നല്ലപോലെ ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മുടെ ഈ മസാല, ഈ തിക്കായിട്ടുള്ള ഗ്രേവി പിടിക്കണം. അതിനെ പിടിച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട്, കുറച്ച് കപ്പിൻ്റെ മുഴുവൻ വെള്ളം ഒന്നും ഒഴിക്കരുത്, കാ ഭാഗം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്തിനാണ് നമ്മൾ വെള്ളം ഒഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നമ്മളിതിപ്പോൾ തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ടൈപ്പ് അത് ഇരിക്കുന്നത്. ഈ സാധനം ചിക്കനും വന്നപ്പോൾ ഇത് ഗ്രേവി തിക്കല്ലേ, അപ്പോൾ ഈ സാധനം അടിപിടിക്കും. അടിപിടിക്കാണ്ടിരിക്കാൻ നമ്മൾ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചു. അപ്പോൾ ഒന്ന് ഒരു അടച്ചു വെച്ച് കുറച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ആകെ വെള്ളം വന്നിട്ട്, ചിക്കനിലെ വെള്ളം പുറത്തേക്ക് വന്നിട്ട്. അപ്പോൾ ഒന്നുകൂടി അടച്ചു വെച്ച് നമുക്കൊരു മല്ലിയില ചെറുതാക്കി അരിഞ്ഞിട്ട് അത് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. ഈ മല്ലിയില നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത് ഞാൻ മണം ഇങ്ങനെ ചിക്കനിലൊക്കെ പിടിക്കും. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിച്ചു. നോക്കിയപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ കണ്ടാ ആ സാധനം ഇങ്ങനെ ഇങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിലായിട്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഹൈദരാബാദ് ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം നമ്മൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം മോഹിൻ പെരുവലൂർ.